നിയമസഭയിൽ അരങ്ങേറിയ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അതിൻ്റെ രാവിലെ നടന്ന സഭയിലെ രംഗങ്ങളിലെ ദേഹത്ത് കണ്ടത് അവരവരുടെ ചുടനിറമായിരുന്നു. നാണംകെട്ട ഒരു കൂട്ടരെ ഇന്നലെ ചുതന്ന മഷിക്കുപ്പിയുമായി വന്നുകൊണ്ട് പ്രകോപനങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. സർ, ഇന്ന് കാലത്ത് ഇവിടെ കണ്ടില്ലേ, വലിയൊരു ബാനർ പിടിച്ചുകൊണ്ട് നടത്തിയ സമരം ആർക്കു വേണ്ടിയായിരുന്നു? അത് ആ ബാനർ എന്തുകൊണ്ട് അവരാരും ഇപ്പോൾ എടുത്തുയർത്തിയില്ല? സർ, ഞാൻ പറയുന്നു, ഗാലറിയിലുള്ള പ്രസ്സിനെ കണ്ടുകൊണ്ട് മാത്രം കൊണ്ടുവന്ന ബാനർ ആയിരുന്നു അത്. അവർ പോയി കഴിഞ്ഞപ്പോൾ ആ ബാനർ അവർ താഴെയിട്ടു. പിന്നെ അത് എടുത്തു പൊക്കാനുള്ള ശേഷി അവരുടെ കൈക്കുണ്ടായില്ല. ഇതാണോ സർ സമരമുറ? ഇതാണോ സർ സാധാരണ രീതിയിൽ കാണിക്കേണ്ടത്? അവരവർ കാണിക്കുന്ന തെറ്റായ നിലപാടുകൾക്കെതിരെ സ്വാഭാവികമായും വിമർശനം ഉയർന്നുവെന്ന് വരും. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. ഇത് ചർച്ച ചെയ്യേണ്ടതില്ല, സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി നിഷേധിക്കുകയാണ്. ബഹുമാനപ്പെട്ട അംഗങ്ങൾ സീറ്റിലേക്ക് പോകണം. ബഹുമാനപ്പെട്ട അംഗങ്ങൾ സീറ്റിലേക്ക് മടങ്ങണം. അങ്ങ് സംസാരിക്കുകയാണോ? അങ്ങ് സംസാരിക്കുകയാണോ? അങ്ങ് സംസാരിക്കുകയാണോ? പ്രതിപക്ഷ അംഗങ്ങളോട് ദയവായി സീറ്റിലേക്ക് പോകാൻ പറയൂ. അവരെവിടെ ഇരുത്തിക്കൊണ്ടാണ് അങ്ങ് സംസാരിക്കുന്നത്? ആണോ അറിയാൻ വേണ്ടി ചോദിച്ചതാണ്? മൈക്ക് കൊടുക്കാം. നിങ്ങൾ ബഹളം വെക്കാതെ തന്നെ പ്രതിപക്ഷ നേതാവിന് മൈക്ക് കൊടുക്കും. ഞാൻ അദ്ദേഹത്തോട് സംശയം ചോദിച്ചതാണെന്ന്. നിങ്ങളെവിടെ ഇരുത്തിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്? പ്രതിപക്ഷ അംഗങ്ങളെവിടെ ഇരുത്തിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്? അദ്ദേഹം പറയട്ടെ. ആണോ? നിങ്ങൾ ബഹളം ഉണ്ടാക്കണ്ട. നിങ്ങൾ ബഹളം ഉണ്ടാക്കിയിരിക്കും, പ്രതിപക്ഷ നേതാവിന് മൈക്ക് കിട്ടും. അങ്ങ് സംസാരിക്കുന്നുണ്ടോ? സംസാരിക്കൂ, സംസാരിക്കൂ. ഇവർ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് ആ ബഹളത്തിനിടയിലാണ് സംസാരിക്കുന്നത്. നിങ്ങൾ അദ്ദേഹം സംസാരിക്കട്ടെ, നിങ്ങൾ സീറ്റിലേക്ക് പോകും. അദ്ദേഹം സംസാരിക്കുന്നവർക്ക് സാർ ഒരു കാര്യം അങ്ങയുടെ ശ്രദ്ധ ഞാൻ പെടുത്തട്ടെ. സാർ, ഈ സഭയ്ക്ക് ഒരു അന്തസ്സുണ്ട്. സ്പീക്കർ സാർ, പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ നിങ്ങൾ സീറ്റിലേക്ക് പോകൂ. സാർ പ്ലീസ് പ്ലീസ്, പ്രതിപക്ഷ അംഗങ്ങൾ സീറ്റിലേക്ക് പോകൂ. ഇവരോട് സീറ്റിലേക്ക് പോകാൻ പറയും. അങ്ങ് സംസാരിച്ചോളൂ, ഇവരോട് സീറ്റിലേക്ക് പോകാൻ പറയും. നിങ്ങൾ സീറ്റിലിരിക്കൂ, സീറ്റിലിരിക്കൂ. ശ്രീ റോജി ജോൺ, ഐ ബി, ശ്രീ ഐ ബി ഈഡൻ, ശ്രീ ബഷീർ, അദ്ദേഹം സംസാരിക്കട്ടെ. നിങ്ങൾ ദയവായി സീറ്റിലേക്ക് പോകൂ. നിങ്ങൾ പ്രതിപക്ഷ നേതാവിനെ പ്ലീസ്. ശ്രീ രാജേഷ്, രാജേഷ് സീറ്റിലിരിക്കൂ. പ്രതിപക്ഷ നേതാവ് സംസാരിക്കും, നിങ്ങൾ സീറ്റിലിരിക്കണ്ടേ? സാർ, ഈ സഭയ്ക്ക് ഒരു അന്തസ്. പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ പോലും നിങ്ങൾ സീറ്റിലിരിക്കുന്നില്ലല്ലോ. സാർ, ഈ സഭയ്ക്ക് ഒരു അന്തസ്സുണ്ട്. അങ്ങ് സംസാരിക്കും. പിന്നെ മിസ്റ്റർ പിണറായി വിജയൻ തെരുവിൽ സംസാരിക്കുന്ന പോലെ ഇവിടെ സംസാരിക്കുന്നു. നേതാവ് സംസാരിക്കുമ്പോൾ നിങ്ങൾ സീറ്റിലിരിക്കുന്നുണ്ടോ? സീറ്റ് പോ, സീറ്റ് പോയിരിക്കും. അദ്ദേഹം സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സീറ്റ് പോയിരിക്കും. നിങ്ങളവിടെ ഇരിക്കൂ, നിങ്ങളിരിക്കൂ, നിങ്ങളിരിക്കേ, നിങ്ങളിരിക്കേ, നിങ്ങൾ സീറ്റിലിരിക്കേ. നിങ്ങളിരിക്കേ, നിങ്ങളിരിക്കേ. അദ്ദേഹം സംസാരിക്കട്ടെ, പ്രതിപക്ഷ നേതാവ് സംസാരിക്കട്ടെ. ഇരിക്കേ, ഇരിക്കേ, ഇരിക്കേ. ശ്രീ ബാബു പ്ലീസ്. സീറ്റ് പോവോ, സീറ്റ് പോവോ. ശ്രീ ബഷീർ, പ്രതിപക്ഷ നേതാവിന് വാക്കൗട്ട് പ്രസംഗം നടത്താം. പ്രതിപക്ഷ നേതാവിന് വാക്കൗട്ട് പ്രസംഗം നടത്താം. ശ്രീ പ്രതിപക്ഷ നേതാവ്, അങ്ങേക്ക് വാക്കൗട്ട് പ്രസംഗം നടത്താം. സാർ, സാർ വളരെ ദൗർഭാഗ്യകരമായ ഒരു സ്ഥിതിവിശേഷമാണ് ഈ സഭയിൽ ഉണ്ടായിട്ടുള്ളത്. സാർ, ഇന്നലെ നിങ്ങൾ പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കുന്നുണ്ടോ? പ്ലീസ് പ്ലീസ് ഇരിക്കേ. അവരിരുന്നല്ലോ. സാർ, തികച്ചും ദൗർഭാഗ്യകരമായ സംഭവമാണ് സാർ ഇവിടെ ഉണ്ടായത്.
മുഖ്യമന്ത്രി സഭയിൽ സംസാരിക്കുന്നതിന് ചില ഭാഷയുണ്ട് സാർ. വളരെ മഹാന്മാരായ സാർ, വളരെ മഹാന്മാരായ ആളുകൾ ഇരുന്ന ഒരു കസേരയിലാണ് പിണറായി വിജയൻ ഇരിക്കുന്നത് എന്നുള്ള ബോധം അദ്ദേഹത്തിന് ഉണ്ടാകണം സാർ. അദ്ദേഹം പാർട്ടി കമ്മിറ്റിയിലും പൊതുനിരത്തിലും പറയുന്ന ഭാഷ നിയമസഭയിൽ പറയാൻ പാടില്ല സാർ. സാർ, ഇവിടെ കേരളത്തിലെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ ഉജ്ജ്വലമായ സമര അധ്യായങ്ങൾ എഴുതിച്ചേർന്ന പ്രസ്ഥാനമാണ് യൂത്ത് കോൺഗ്രസ് കെ എസ് ശിവം. അതിനെ സാർ, അതിന് പിണറായി വിജയന്റെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ട സാർ. ഞങ്ങൾ സമരം നടത്തിയ പാരമ്പര്യമുള്ള പ്രസ്ഥാനം തന്നെയാണ്. ഏതായാലും പിണറായി വിജയന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. സാർ, ഇവിടെ സമരം നടത്തിയ വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചു എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ് സാർ? എന്താണ് സാർ? അങ്ങനെയാണ് നമുക്ക് ബഹളമാകാം. അടങ്ങിയിരിക്കും, അടങ്ങിയിരിക്കും, അടങ്ങിയിരിക്കും. പ്ലീസ് 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 സാർ, പ്ലീസ് 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 അങ്ങ് സംസാരിക്കും സാർ. മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞു. പ്ലീസ് പ്ലീസ് പ്രദീപ് പ്ലീസ് പ്ലീസ്. ശ്രീ ബഷീർ, അങ്ങേക്കൊരു വാദങ്ങൾ. ബഷീർ, ശ്രീ ബഷീർ, ബഷീർ ഇരിക്കിരിക്ക. സാർ, മുഖ്യമന്ത്രി പറഞ്ഞ എന്താ? സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞു, വഴിനട യാത്രക്കാരെ തടഞ്ഞു. സാർ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോ കണ്ണൂരിൽ പോയപ്പോൾ മുഖ്യമന്ത്രിയെ കല്ലെറിഞ്ഞിട്ടുള്ള ആളുകളാണ് സാർ ഈ വർത്തമാനം പറയുന്നത്. ഞങ്ങൾ മുഖ്യമന്ത്രിയെ കല്ലെറിഞ്ഞില്ല. ഞങ്ങളുടെ പ്രവർത്തകന്മാർ കരിങ്കൊടി കാണിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ? വാടകയ്ക്കെടുത്ത ആളുകളാണെന്ന് പറയുന്നു. ഇത് DYFI അല്ല, യൂത്ത് കോൺഗ്രസ് ആണ് എന്ന് ഞാൻ പിണറായി വിജയനോട് പറയാൻ ആഗ്രഹിക്കുകയാണ് സാർ. മുഖ്യമന്ത്രി ഇത്ര തരം താഴാൻ പാടില്ല. അദ്ദേഹത്തിന് നിലവാരം ഉണ്ടാകണം. പ്രതിപക്ഷം ചില കാര്യങ്ങൾ ഉന്നയിക്കും. ആ ഉന്നയിക്കുന്ന കാര്യങ്ങളെ സഹിഷ്ണുതയോടുകൂടി കാണുവാൻ മുഖ്യമന്ത്രി തയ്യാറാകണം സാർ. സമരക്കാരെ വാടകക്കാരെന്ന് പറയുന്നത് ശരിയാണോ സാർ? വളരെ മോശമായി പോയി. അങ്ങക്ക് ചേർന്ന അങ്ങിരിക്കുന്ന കസേരയ്ക്ക് ചേർന്ന നടപടിയല്ല. പിണറായി വിജയൻ ചിലപ്പോൾ ചേർന്നിരിക്കാം. അങ്ങിരിക്കുന്ന കസേരയ്ക്ക് ചേർന്ന നടപടിയല്ല ഇത് സാർ. ഇവിടെ വിദ്യാർത്ഥികൾ സമരം ചെയ്ത വിദ്യാർത്ഥികളെ തല്ലിച്ചതയ്ക്കുന്നത് ശരിയാണോ സാർ? ഇന്നലെ തിരുവനന്തപുരത്തുണ്ട് രണ്ട് തവണയാണ് സാർ പോലീസ് അക്രമം ഉണ്ടായത്. ഇവിടെ ഞങ്ങൾ വാഹനങ്ങൾ കത്തിച്ചില്ല. SFI-ക്കാരുടെയും DYFI-ക്കാരുടെയും സമരം ഇവിടെ ഉണ്ടായല്ലോ. എത്ര വാഹനങ്ങൾ കത്തിച്ചു? എത്ര സ്ഥലങ്ങളിൽ സംഘർഷമുണ്ടായി? എത്ര സർക്കാർ വാഹനങ്ങൾ തല്ലി തകർത്തു? അക്രമം ഒരു കാരണവശാലും ഉണ്ടാകരുത് എന്നുള്ള ശക്തമായ നിർദ്ദേശമാണ് സാർ ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇവിടെ ആരും ഞങ്ങൾ അക്രമത്തിന് പ്രോത്സാഹിപ്പിക്കുന്നവരല്ല. കഴിഞ്ഞ കാലത്ത് SFI-യുടെ സമരത്തിൽ എത്ര അക്രമങ്ങൾ ഇവിടെ ഉണ്ടായി, DYFI-യുടെ സമരത്ത് അക്രമങ്ങൾ ഇവിടെ ഉണ്ടായി സാർ. വളരെ സമാധാനപരമായി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ തിരുവനന്തപുരത്തും ആലപ്പുഴയിലും കോഴിക്കോടും പാലക്കാടും കൊല്ലത്തും മൃഗീയമായ നിലയിലാണ് സാർ പോലീസ് മർദ്ദിച്ചത്. സാർ, ഇവിടെ പോലീസിന് എന്തും ചെയ്യാനുള്ള അനുവാദം കൊടുത്തിരിക്കുകയാണോ? ധാരാളം പ്രവർത്തകന്മാർക്ക് മർദ്ദനമേറ്റു. ധാരാളം പ്രവർത്തകന്മാർ ആശുപത്രിയിലായി സാർ. ഇന്നലെ ബഹുമാനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ഞാനും കൂടിയാണ് ആശുപത്രിയിൽ പോയത്. മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ കാല് തകർന്ന്, കൈ തകർന്ന്, ശരീരം ആസകരം മുറിവേറ്റ് കിടക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെയാണ് സാർ ഞങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഞാൻ മുഖ്യമന്ത്രി അവരെ സന്ദർശിക്കണമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ അത് ആ സംഭവത്തെ പറ്റി പോലീസുകാർ എഴുതി കൊടുക്കുന്ന കാര്യം മാത്രമായിരുന്നില്ല അദ്ദേഹം ഇവിടെ വായിക്കേണ്ടത്. വസ്തുതകൾ അദ്ദേഹം മനസ്സിലാക്കണം. ഒരു സമരരംഗത്ത് നിൽക്കുമ്പോൾ ആ സമരരംഗത്ത് നിൽക്കുന്ന വിദ്യാർത്ഥി പ്രവർത്തകന്മാരെ പോലീസ് അടിച്ചാൽ ആ പോലീസുകാരെ നിലയ്ക്ക് നിർത്താനുള്ള നടപടി ഉണ്ടാകണം സാർ. ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് അന്ന് EP ജയരാജൻ ഉന്നയിച്ച അടിയന്തര പ്രമേയത്തിൽ ഞാൻ മറുപടി പറഞ്ഞല്ലോ. ഞാൻ എന്താ പറഞ്ഞത്? പോലീസുകാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, പ്രവർത്തകരെ, ചെറുപ്പക്കാരായ പ്രവർത്തകരുടെ തലയ്ക്കടിക്കരുത്, എന്തെങ്കിലും സംഘർഷം ഉണ്ടായാൽ പോലും അടിക്കരുതെന്ന് പറഞ്ഞു. ജയരാജനായിരുന്നു അത് ആവശ്യപ്പെട്ടത് എന്നോട്. കോടിയേരി ആയിരുന്നു ആവശ്യപ്പെട്ടത് സാർ. എന്നെ പോലീസ് ചെയ്യുന്ന കുട്ടികളെ തലയ്ക്കടിക്കുന്നു, പരുക്ക് പറ്റുന്ന കുട്ടികൾക്ക് ഛർദ്ദിക്കുന്നു. വളരെ ഭീകരമായ നരനായാട്ടാണ് ഇന്നലെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സാർ അരങ്ങേറിയത്. ഒരിക്കലും ഇത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഈ സമരത്തെ ചോരയിൽ മുക്കി കൊല്ലാനാണ് നിങ്ങളുടെ സ്വഭാവമെങ്കിൽ അതിശക്തമായ പോരാട്ടങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് സാർ. സാർ, ഇവിടെ
ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ഞങ്ങൾ സ്വാശ്രയ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യം അദ്ദേഹം ഇവിടെ പറഞ്ഞു. സർ, ഇന്നലെ ഞങ്ങൾ അങ്ങ് ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചു. ഞങ്ങൾ സഭ സംഭവിപ്പിക്കാനുള്ള ലക്ഷ്യമായിരുന്നില്ല സർ. അങ്ങ് ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചു, ഞങ്ങൾക്ക് അങ്ങ് വിളിച്ച ചർച്ചയിൽ ഞങ്ങൾ പങ്കെടുത്തു. സമാധാനപരമായി സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സഹകരിക്കുന്ന ഒരു പ്രതിപക്ഷമാണ് സർ ഞങ്ങൾ. ക്രിയാത്മകമായ പ്രതിപക്ഷമാണ്. അങ്ങ് പറഞ്ഞതനുസരിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു, ആരോഗ്യമന്ത്രി ചർച്ച ചെയ്യും. ഞങ്ങൾ സമ്മതിച്ചു, ഞങ്ങൾ സഭാ നടപടികളായി സഹകരിച്ചു. കഴിഞ്ഞ കാലത്തെ പ്രതിപക്ഷം അങ്ങനെ സഹകരിച്ചിട്ടില്ല സർ. നിഷേധാത്മകമായ നിലപാടുണ്ടായിരുന്നെങ്കിൽ ഇന്നലെ സഭാ നടപടികൾ ഞങ്ങൾക്ക് സമീപിക്കാമായിരുന്നു. ഞങ്ങളത് ചെയ്തില്ല. അത് ഞങ്ങളുടെ ദൗർബല്യമായി കാണരുത് സർക്കാർ, അത് ദൗർബല്യമായി കാണരുത്. ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷം ക്രിയാത്മകമായ സമീപനം സ്വീകരിക്കുമ്പോൾ ഞങ്ങളെ പ്രകോപിപ്പിച്ച് അപമാനിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ സാർ അതൊരിക്കലും ഭൂഷണമായ നടപടിയല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാർ ഇന്നലെ ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു. ചർച്ചയിൽ എന്തുണ്ടായി സാർ? ഒന്നും ഉണ്ടായില്ല. ആരോഗ്യമന്ത്രി പറഞ്ഞെടുത്ത് തന്നെ നിന്നു. ആ ഇന്നലെ പങ്കെടുത്ത ആളുകൾ അവളോട് എന്തെങ്കിലും പുതിയൊരു കാര്യം ആരോഗ്യമന്ത്രിക്ക് പറയാനില്ലായിരുന്നു. അപ്പോൾ ഈ ചർച്ചയ്ക്ക് വിളിച്ചത് ഒരു കബളിപ്പിക്കലാണ് എന്നുള്ള കാര്യം പിന്നീടാണ് സാർ മനസ്സിലായത്. ഒരു വിട്ടുവീഴ്ചയ്ക്കും ആരോഗ്യമന്ത്രി തയ്യാറായില്ല. സാർ ഈ പ്രശ്നത്തിൽ ആരോഗ്യമന്ത്രി പറയുന്ന എന്താണ്? ധാരാളം പുതിയ മാനേജ്മെന്റുകൾ ഒപ്പിടാൻ വന്നു, അതുകൊണ്ട് സീറ്റ് കൂടി. 25,000 ധാരാളം ആളുകൾക്ക് പഠിക്കാം. സാർ ആ 25,000 പഠിക്കുമ്പോൾ 1.5 കോടി രൂപ കൊടുത്ത് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നേടേണ്ട ദുരവസ്ഥ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് ഈ സർക്കാർ മറച്ചു വെക്കുകയാണ്. സാർ അവർ പറയുന്നുണ്ട്, ആരോഗ്യമന്ത്രി എന്താ പറഞ്ഞത്? ഇന്നലെ ചാനലിലൊക്കെ ആരോഗ്യമന്ത്രി പറഞ്ഞു സീറ്റിന്റെ എണ്ണം കൂടി. സാർ സീറ്റിന്റെ എണ്ണം കൂടി എന്റെ അർത്ഥം എന്താണ്? ഈ നാട്ടിൽ കൊള്ളയടിക്കാൻ, വിദ്യാർത്ഥികളെ കൊള്ളയടിക്കാൻ വേണ്ടിയുള്ള അനുവാദം കൊടുത്തു സാർ. ഉയർന്ന ഫീസ്, അതോടൊപ്പം തന്നെ റീഫണ്ടബിൾ ഡിപ്പോസിറ്റ്, ബാങ്ക് ഗ്യാരണ്ടി, ഇതെല്ലാം കഴിഞ്ഞ് മെറിറ്റ് സീറ്റ് അട്ടിമറിക്കുന്നു സാർ. 15-ാമത് വരുന്ന ആളിന് കിട്ടാതെ 25,000 നീറ്റ് ലിസ്റ്റിൽ വന്ന ആളിന് പ്രവേശനം കിട്ടുന്നു സാർ. ഇത്തരത്തിൽ വലിയ തോതിലുള്ള കൊള്ള നടത്താനുള്ള പരസ്യമായ ലൈസൻസ് ആണ് ഈ ഗവൺമെന്റ് സ്വകാര്യ സ്വാശ്രയ മാനേജ്മെന്റുകൾക്ക് നൽകിയിട്ടുള്ളത്. മന്ത്രി പറയുമ്പോഴും മുഖ്യമന്ത്രി പറയുമ്പോഴും പറയുന്നത് എന്താണ്? കൂടുതൽ കുട്ടികൾക്ക് 25,000 പഠിക്കാൻ അവസരം കൊടുത്തു സാർ. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഇത് ചെയ്യാമായിരുന്നു. പക്ഷേ അവർ ആവശ്യപ്പെട്ടത് എന്താണ്? കുത്തനെ വർദ്ധിപ്പിച്ച ഫീസാണ്, അത് ഞങ്ങൾ കൊടുത്തില്ല. അതുകൊണ്ടാണ് അവർ ഒപ്പിടാഞ്ഞത്. ഇവിടെ വന്നിരിക്കുന്ന എന്താണ്? മാനേജ്മെന്റുകളുമായി ചർച്ച നടത്താതെ നിങ്ങളോടൊന്നും പറയാൻ കഴിയില്ല എന്നാണ് ഈ കുട്ടികൾ യൂത്ത് കോൺഗ്രസ്സുകാർ ചർച്ചയ്ക്ക് പോയപ്പോൾ ബഹുമാനിയായ മന്ത്രി പറഞ്ഞത്. മാനേജ്മെന്റുമായി ഒപ്പിട്ടുപോയി. ഇനി അവരെ മാറ്റണമെങ്കിൽ അവരുമായി ചർച്ച ചെയ്യണം. മാനേജ്മെന്റുകളെ പേടിക്കുന്ന ഒരാരോഗ്യമന്ത്രിയായി ശൈല ടീച്ചർ മാറിയല്ലോ എന്നുള്ള ദുഃഖമാണ് സാർ എനിക്കുള്ളത്. സാർ പരിഹാരത്തെ കാര്യം പറഞ്ഞു. ഇന്നലെ അങ്ങയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിലും ഞാൻ പറഞ്ഞു, ഞാൻ ആവശ്യപ്പെട്ടതാണ് പരിഹാരത്തെ ഫീസ് കുറയ്ക്കണം. സാർ പരിഹാരത്തെ ഫീസിന്റെ കാര്യം എന്താണ്? അത് വളരെ തമാശയാണ് സാർ. 11,00,000 രൂപയാണ് പരിഹാരം മാനേജ്മെന്റ് തന്നെ NRI ചോദിച്ചത്. ആ നമ്മുടെ ആരോഗ്യമന്ത്രി എന്താ അത് 14,000 ഉയർത്തി കൊടുത്തു സാർ. പരിഹാരം മാനേജ്മെന്റ് ചോദിച്ച MV ജയരാജൻ ചെയർമാനായുള്ള പരിഹാരം മെഡിക്കൽ കോളേജ് സമിതി ചോദിച്ചതിനേക്കാൾ 2,00,000 രൂപ കൂടുതൽ കൊടുക്കുകയാണ്. കേരളത്തിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പരിഹാരത്തെ ഫീസ് കുറച്ചുകൊണ്ട് സ്വാശ്രയ മാനേജ്മെന്റുകളെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടിയിരുന്നത്. ഈ അവസരം ഉപയോഗിച്ച് MV ജയരാജൻ ചെയർമാനായുള്ള കമ്മിറ്റിക്ക് വാരിക്കോരി ഫീസ് വർദ്ധിപ്പിച്ചു കൊടുത്തത് വഴി സ്വകാര്യ മാനേജ്മെന്റുകൾക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആണ് നിങ്ങളിലൂടെ കൊടുത്തത് സാർ. സാർ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞു തലവരിപ്പണം വാങ്ങാൻ കഴിയാത്ത കൊണ്ടാണ് ഫീസ് ഉയർത്തിയത്. മുഖ്യമന്ത്രി പൊതിഞ്ഞ് സമ്മതിച്ചല്ലോ, അത്രയും നന്നായി. ക്യാപിറ്റേഷൻ ഫീസ് എന്ന് പറയുമ്പോൾ തന്നെ ചെവി പൊത്തുന്ന മുഖ്യമന്ത്രി ഇത് പറയണം, പുറം വരവ് നിർത്തി എന്നാണ് പറഞ്ഞത്. സാർ ഇപ്പോ പുറം വരവുമുണ്ട്, ഉയർന്ന ഫീസുമുണ്ട്, അതോടൊപ്പം തന്നെ ഡിപ്പോസിറ്റുണ്ട്, അതോടൊപ്പം തന്നെ ബാങ്ക് ഗ്യാരണ്ടി ഉണ്ട്. സാർ എങ്ങനെ ഈ കുട്ടികൾ പഠിക്കും? അങ്ങ് ഇവിടെ അംഗമായിരുന്ന സമയത്ത് അങ്ങയുടെ പ്രസംഗം എന്റെ കയ്യിലുണ്ട്, ഞാൻ വായിക്കുന്നില്ല. അങ്ങ് പറഞ്ഞ കാര്യത്തിന്റെ പകുതി പോലും ഞങ്ങളാരും ഇവിടെ പറയുന്നില്ലല്ലോ സാർ.
ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അറിയണം, പുറം വരവ് നിന്നിട്ടില്ല, അതിപ്പോഴും തുടരുന്നു. മാനേജ്മെന്റുകൾ പുറവും വരവും പിരിക്കുകയാണ്, ഉയർന്ന ഫീസ് വാങ്ങുന്നു, റീഫണ്ടബിൾ ഡിപ്പോസിറ്റ്. സാർ, ഇതിനൊന്നും നിയന്ത്രിക്കാൻ ജെയിംസ് കമ്മിറ്റിക്ക് കഴിയില്ല. ജെയിംസ് കമ്മിറ്റി നോക്കുകുത്തിയായി മാറിയിരിക്കുന്നു. ജെയിംസിനെ തന്നെ നാളത്തെ ക്യാബിനറ്റിൽ മാറ്റാൻ പോകുന്നതാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഏതായാലും സാർ, ഇവിടെ ഇന്നലെ ഞാൻ ഇവരെ കൗരവരോടാണ് ഉപമിച്ചത്. ഞാൻ ഇന്നവരെ രാക്ഷസന്മാരോട് ഉപമിക്കാൻ ആഗ്രഹിക്കുകയാണ് സാർ. കുട്ടികളെ തല്ലിച്ചതച്ച് ഈ സംസ്ഥാനത്ത് പാവപ്പെട്ട കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വാശ്രയ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തൊരു ഗവൺമെന്റായി ഈ ഗവൺമെന്റിനെ ജനങ്ങൾ വിലയിരുത്തുള്ള കാര്യത്തിൽ സംശയമില്ല. സാർ, അങ്ങയോടൊരു അഭ്യർത്ഥനയുണ്ട്. ബഹുമാനായ മുഖ്യമന്ത്രി എന്നുള്ളതിൽ എനിക്ക് പിണറായി വിജയനോടൊരു അഭ്യർത്ഥനയുണ്ട്. അങ്ങ് ഉപയോഗിച്ച ഭാഷ ഈ സഭയ്ക്ക് യോജിച്ചതാണോ എന്ന് അങ്ങ് അതൊന്ന് പരിശോധിക്കണം. അത് പരിശോധിച്ചിട്ട് അത് തെറ്റാണെങ്കിൽ ഒന്നുകിൽ മുഖ്യമന്ത്രി അത് പിൻവലിക്കണം, അല്ലെങ്കിൽ അങ്ങ് അത് സഭാരേഖയിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു. ഇതിൽ ഞങ്ങൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല, മുഖ്യമന്ത്രി അത് പിൻവലിക്കാതെ ഈ സഭാ നടപടികളുമായി യോജിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുകൂടി ഞാൻ അങ്ങനെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് സാർ. അങ്ങ് ഈ കാര്യത്തിൽ നടപടിയെടുക്കണം. ഞങ്ങളെ സമയത്തോളം സാർ ഒരു കാര്യം കൂടി, മുഖ്യമന്ത്രി ഇന്നലെ ഇന്ന് പറഞ്ഞു ആരോ മഷി എടുത്തറിഞ്ഞു. സാർ, അതിന്റെ സത്യാവസ്ഥ എന്താണ്? എംഎസ്എഫിന്റെ കുട്ടികൾ നിയമസഭയിൽ നിന്നുള്ള രംഗങ്ങളാണ് കണ്ടത്.